കണകണമൊഴുകി വരും കുളിരലയും നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂരമ്മാവിൻ നാദം കുഞ്ഞങ്ങൾ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ കണകണമൊഴുകി വരും കുളിരലയും നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരുന്നാദം കൂരമ്മാവിൻ നാദം കുഞ്ഞുങ്ങളെ തന്നാദം റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ റേഡിയോ പ്രിയോ. ഹലോ കൂട്ടുകാരെ, ഇന്ന് 2021 ഒക്ടോബർ 10 ലോക തപാൽ ദിനം. രാജ്യാനന്ദ തപാൽ യൂണിയന്റെ ആഹ്വാന പ്രകാരമാണ് ഈ ദിവസം ലോക തപാൽ ദിനമായി ആചരിക്കുന്നത്. എല്ലാ വർഷവും ഒക്ടോബർ 9 ഇന്ത്യയിൽ ദേശീയ തപാൽ ദിനമായി ആചരിക്കുന്നത്. ഫോണും ഇന്റർനെറ്റുമെല്ലാം പ്രചാരത്തിൽ വന്നതോടെ ഈ ദിനത്തിന്റെ പ്രാധാന്യം നാം എല്ലാവരും മറന്നുകൊണ്ടിരിക്കുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ആശയവിനിമയത്തിനായി നാം ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് തപാലിനെയാണ്. നൂറ്റാണ്ടുകളായി പോസ്റ്റൽ സംവിധാനം തങ്ങളുടെ സേവനം തുടരുകയാണ് എന്നത് വളരെ മഹത്തായ കാര്യമാണ്. ഈ റേഡിയോ പ്രിയോറിലൂടെ തപാൽ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഞാൻ 7B നിന്നും അലൈന TB. ബാപ്പുജിക്ക് സമർപ്പിച്ച ഒരു ദേശഭക്തി ഗാനവുമായി അർച്ചന S ആൻഡ് ശിവാനി ഉണ്ണികൃഷ്ണൻ, നൈനി. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ ഹൃദയമേ ഹൃദയമേ, ഉണരുമീ വേളയിൽ പ്രാണനും ജീവവായുവും ഭാരതാംബയാമമ്മേ. ഭാരതാമോചനം ധീരരെ ശാന്തിമാലികളെ സലാം. ചോരയും വീര്യവും ജീവനും ത്യജിച്ച യോദ്ധാക്കളെ സലാം. ഹൃദയമേ ഹൃദയമേ, ഉണരുമീ വേളയിൽ ശാന്തി മന്ത്രമായി ഹിന്ദുവും മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും. സമാധാനമേ മുസൽമാനും, ശാന്തി മന്ത്രമായി ഹിന്ദുവും മണ്ണിൽ സ്നേഹദൂതുമായി ക്രിസ്ത്യനും. സമാധാനമേ മുസൽമാനും, പലതര തുരയാളിയേകും വികലമാകുമോ. സർവസദാചാരവും ഇവിടെ മൺമറയുന്നു. ഇവിടെ വന്നവർക്കവൻ മതിലു തീർത്തതാണേ. ഇനിയുണരുക ജനത ഹൃദയമേ ഹൃദയമേ, ഉണരുമീ വേളയിൽ. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ജനകോടികൾക്ക് ജീവാമൃതം, ജയ ഭാരതാംബയ്ക്ക് വന്ദനം. ഓ യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ പ്രിയോർ പ്രസന്റഡ് ബൈ ലിറ്റിൽ ഗൈഡ്സ് സെന്റ് ഫിലോമിനാസ് HSS കൂനമാവ്. ലോക തപാൽ ദിനമായ ഇന്ന് നമുക്ക് വേണ്ടി സന്ദേശം നൽകുന്നു എറണാകുളം പോസ്റ്റൽ ഡിവിഷനിലെ പോസ്റ്റ് മാസ്റ്ററായ ശ്രീ അനുമോദ് കുമാർ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എറണാകുളം പോസ്റ്റൽ ഡിവിഷനിലെ പോസ്റ്റൽ സേവിങ്സ് ബാങ്കിന്റെ പോസ്റ്റ് മാസ്റ്ററായി വർക്ക് ചെയ്യുന്ന അനുമോദ് കുമാറാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ
ലോക തപാൽ ദിനം ആചരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും. പോസ്റ്റ് ഓഫീസ് അറിയാം എന്ന് വിചാരിക്കുന്നു. ഐക്യരാഷ്ട്ര സംഘടന യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ ഉപസംഘടനയായ അതിന് കീഴിലുള്ള യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ 1874 ഒക്ടോബർ 9 നിലവിൽ വന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ ഒക്ടോബർ 9 നമ്മൾ ലോക തപാൽ ദിനം വേൾഡ് പോസ്റ്റൽ ഡേ ആചരിച്ചു വരുന്നത്. ഇതോടൊപ്പം ദേശീയ തപാൽ ദിനം നാഷണൽ പോസ്റ്റൽ ഡേ പിറ്റേ ദിവസം ഒക്ടോബർ 10 ആചരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖല നമ്മുടെ ഇന്ത്യയുടേതാണ്. ഇന്ത്യയിലെ 1727 നമ്മുടെ ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് കൽക്കട്ടയിൽ തുടങ്ങിയത്. ഇന്ന് ഏകദേശം 156,721 പോസ്റ്റ് ഓഫീസാണ് ഇന്ത്യയിലുള്ളത്. ഏകദേശം 8,605 പേരെയാണ് ഒരു പോസ്റ്റ് ഓഫീസ് സെർവ് ചെയ്യുന്നത്. പിൻകോഡ് എല്ലാവർക്കും അറിയാമായിരിക്കാം. പിൻകോഡ് നമ്മൾ ഓരോ പോസ്റ്റ് ഓഫീസിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു 6-ഡിജിറ്റ് നമ്പറാണ് പിൻകോഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും പിൻകോഡും നിങ്ങളുടെ സ്വന്തം പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡും അതുപോലെ സ്വന്തം പോസ്റ്റ് ഓഫീസും അറിഞ്ഞിട്ടില്ല അല്ലെ അറിയില്ല എങ്കിൽ നിങ്ങൾ എത്രയും വേഗം തന്നെ സമയം കിട്ടുന്ന മുറയ്ക്ക് അത് അറിഞ്ഞിരിക്കുക. കാരണം നമ്മളെല്ലാവരിലും പോസ്റ്റ് ഓഫീസുണ്ട്. നമ്മളെല്ലാ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും അഡ്രസ്സുണ്ടല്ലേ. ഈ അഡ്രസ്സിൽ നിങ്ങൾ പറഞ്ഞ അഡ്രസ്സ് പറയുമ്പം അതിലൊരു പോസ്റ്റ് ഓഫീസുണ്ട്. ഇന്ന സ്ഥലം, PO, പിൻകോഡ്. അപ്പം നമ്മൾ പോസ്റ്റ് ഓഫീസ് അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നാണക്കേടാണ്. ഈ ഒരു ന്യൂ ജനറേഷൻ കാലത്ത്, അതായത് ഫേസ്ബുക്കും വാട്സപ്പും ഇമെയിലും എല്ലാം വന്നോടുകൂടി പഴയ കത്തിടപാടുകൾ കുറഞ്ഞു എന്നുള്ളത് വാസ്തവമാണെങ്കിൽ പോലും, ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സിൽ ഇപ്പോഴും പഴയ കത്തുകൾ അയക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. എന്നും നിങ്ങളുടെ ജീവിതത്തിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ടാകട്ടെ. ഇതോടൊപ്പം ഇന്നത്തെ കോവിഡ് മഹാമാരിയിൽ അതിജീവിച്ച് സ്കൂളുകൾ തുറന്ന് നിങ്ങളുടെ പഠനത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവിധ ഉയർച്ചകളും നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മേരി അമലിയയുടെ അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന കഥയുടെ തുടർഭാഗം കേൾക്കാം. അങ്ങനെ മന്ത്രവാദി പറഞ്ഞ ദിവസം അവർ ഒരുമിച്ച് യാത്രയായി. ഇളയച്ച, നമ്മൾ നഗരത്തിന് പുറത്തു കടന്നല്ലോ. ഇവിടെ കാണാനും ഒന്നുമില്ല. വിശപ്പാണെങ്കിൽ സഹിക്കാൻ വയ്യ. തൽക്കാലം ഇത് കഴിക്കൂ. കുറച്ചുകൂടി പോയാൽ നല്ല നല്ല കാഴ്ചകൾ കാണാം. അവർ ഒരു മലയുടെ താഴ്വരയിലെത്തി. കുറച്ച് വിശ്രമിക്കാം. അത് കഴിഞ്ഞ് ഞാൻ നിനക്കൊരു പൂന്തോട്ടം കാണിച്ചു തരാം. തൽക്കാലം നീ പോയി കുറച്ച് ഉണക്കവർക്ക് ശേഖരിച്ചു കൊണ്ടുവാ. ശരി ഇളയച്ച. ഹോ വയ്യ. അലാവുദ്ദീൻ കൊണ്ടുവന്ന വിറകുകൊണ്ട് മന്ത്രവാദി തീ കൂട്ടി. ഒരു ഡെപ്പിയെടുത്ത് മന്ത്രവാദി ഒരു നുള്ള് പൊടി തീയിലിട്ടു. ആ റഹ്മാനഹ് ജീമ്പൂമ്പ. ഏ, ഇളയച്ചന് മന്ത്രവിദ്യ അറിയാമോ? ഹമ്മോ, മല കുലുങ്ങുന്നത് പോലെ. പൊഴുന്നനെ മാർബിൾ പലക കൊണ്ടടച്ച ഒരു ഗുഹാമുഖം ഭൂമിയിൽ പ്രത്യക്ഷമായി. അയ്യോ, എന്തായത്? പേടിച്ചു വിറച്ച് അലാവുദ്ദീൻ ഓടാൻ തുനിഞ്ഞു. എന്നാൽ നിൽക്കവിടെ, ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഹള്ളോ. വാർത്തകൾ വായിക്കുന്നത് 8D നിന്നും ആൻസി റോസ്. കോവിഡിനെ തുടർന്ന് ദീർഘകാലം അടച്ചിട്ടിരുന്ന സംസ്ഥാനത്തെ കോളേജുകൾ തുറന്നു. സംസ്ഥാനത്തെ കോളേജുകളിലെ UG PG അവസാന വർഷ ക്ലാസുകളാണ് ആരംഭിച്ചത്. പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പാലിച്ച് തെറ്റായ പ്രവൃത്തിയിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. വനമേഖലയിൽ ആവാസ വ്യവസ്ഥ നിലനിർത്താനുള്ള പ്രവർത്തനം സജീവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തർപ്രദേശിലെ ലഖീംപൂർ ഖേരിയിൽ കർഷകരെ കാർ കയറ്റി കൊന്നതിൽ രാജ്യമാകെ പ്രതിഷേധം കനത്തു. വാഹന രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് പുതുക്കൽ, പരിശോധനാ ഫീസുകൾ എന്നിവ കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. സ്കൂൾ തുറക്കുന്നതിന് ആരോഗ്യ പൊതുവിദ്യാഭ്യാസ വകുപ്പുകൾ മാർഗരേഖകൾ തയ്യാറാക്കി. സ്കൂൾ സജ്ജമാക്കൽ,
കുട്ടികളുടെ എണ്ണം ക്രമീകരിക്കൽ, സ്കൂൾ തല ഹെൽപ്പ് ലൈൻ ഏർപ്പെടുത്തൽ തുടങ്ങിയവ മാർഗരേഖയിൽ ഉൾപ്പെടുത്തുന്നു. ഭൗതികശാസ്ത്രം നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കണ്ടുപിടുത്തങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. സുക്രൂറോ മനാബ, ക്ലോസ് ഹാസൽമാൻ, ജോർജിയോ പരീസി എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. ടാൻസിയൻ നോവലിസ്റ്റ് അബ്ദുൾ റസാഖ് ഗുർണയ്ക്ക് സാഹിത്യ നോബൽ. സർക്കാർ സേവനങ്ങൾ ഇനി കൂടുതൽ ജനകീയം. സർക്കാർ സേവനങ്ങളുടെ അപേക്ഷാ ഫീസ് ഒഴിവാക്കി. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ ഈ വർഷത്തെ മികച്ച പുരുഷ ഹോക്കി ഗോൾ കീപ്പറായി മലയാള താരം പി ആർ ശ്രീജേഷ്. ഹരിയാനയിൽ നിന്നുള്ള 20-കാരി അൻഷു മാലിക് ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമായി. രാജസ്ഥാൻ റോയൽസിനെ 8 വിക്കറ്റിന് തകർത്ത് മുംബൈ ഇന്ത്യൻസ് ഐപിഎല്ലിൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി. ഇതോടുകൂടി ഈ ആഴ്ചയിലെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. 18-ഉം 19-ഉം നൂറ്റാണ്ടുകളിൽ ഉത്ഭവിച്ചതും ഇന്നും തുടരുന്നതുമായ പാശ്ചാത്യ ശാസ്ത്രീയ സംഗീതത്തിന്റെ ഗൗരവമില്ലാത്ത രൂപമാണ് ലളിതഗാനം. ഒരു ലളിതഗാനവുമായി നയനിയിൽ നിന്ന് ശ്വേത സുജി. കന്നികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. കർണികായ തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. ശരത്കാല മേഘങ്ങൾ കളഹംസപ്പിടയായി, ശശിമുഖി നിനക്കെന്റെ സന്ദേശം വരവായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. അനിലിക്കൊമ്പത്തെ ശാരികപ്പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി, അനിലിക്കൊമ്പത്തെ ശാരികപ്പാട്ടിൽ നാം ആത്മാഭിരാമനും സീതയുമായി. ഇടയന്റെ പാട്ടിന്റെ ഈ ചതിയിൽ നമ്മൾ മധുമൊഴിരാധയും മുകുന്ദനുമായി. ഇടയന്റെ പാട്ടിന്റെ ഈ ചതിയിൽ നമ്മൾ മധുമൊഴിരാധയും മുകുന്ദനുമായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. കാവടിച്ചിന്താടും രാത്രിയിൽ നാം ഒരു കോകിലമിഥുനമായി പാടുകയായി. കാവടിച്ചിന്താടും രാത്രിയിൽ നാം ഒരു കോകിലമിഥുനമായി പാടുകയായി. അഴകുള്ള നിന്നുടെ മിഴിയിൽ നിന്നൊരു തുള്ളി അഴലിന്റെ മഴയിതൾ പൊഴിയുകയായി. അഴകുള്ള നിന്നുടെ മിഴിയിൽ നിന്നൊരു തുള്ളി അഴലിന്റെ മഴയിതൾ പൊഴിയുകയായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. ശരത്കാല മേഘങ്ങൾ കളഹംസപ്പിടയായി, ശശിമുഖി നിനക്കെന്റെ സന്ദേശം വരവായി. കർണികാര തീരങ്ങൾ കഥകളിയുടെ പദമാടി, കർപ്പൂര കുളിർകാറ്റ് കളിവഞ്ചിപ്പാട്ടായി. യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ പ്രിയോർ പ്രസന്റഡ് ബൈ ലിറ്റിൽ കൈറ്റ്സ് സെന്റ് ഫിലോമിനാസ് എച്ച്എസ്എസ് കൂനമാവ്. ദ വിസാർഡ് ഓഫ് മെൻലോ പാർക്ക് എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസനെ കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭവ്യ കെ എസ് എ ഡി. നമസ്കാരം. മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച
ഒട്ടേറെ കണ്ടെത്തലുകൾക്കുടമയായ തോമസ് ആൽവ എഡിസണെ നമുക്ക് പരിചയപ്പെടാം. അമേരിക്കയിലെ മിലാനിൽ സാം എഡിസന്റെയും നാൻസി എഡിസന്റെയും ഏഴാമത്തെ മകനായി 1847 ഫെബ്രുവരി 11 എഡിസൺ ജനിച്ചത്. ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസന്റെ ജീവചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എഡിസൺ എലിമെന്ററി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അദ്ദേഹം സ്കൂളിൽ നിന്നും മടങ്ങിയെത്തിയത് അമ്മയ്ക്ക് ഒരു കത്തുമായിട്ടായിരുന്നു. ആ കത്ത് വായിച്ച അമ്മ എഡിസണോട് പറഞ്ഞു, നിന്റെ സ്കൂളിലെ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നിനക്ക് ഐക്യു ഒത്തിരി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ടീച്ചർമാർക്ക് നിന്നെ പഠിപ്പിക്കാനുള്ള കഴിവില്ല. അതിനാൽ നിന്നെ ഞാൻ ഇനി മുതൽ വീട്ടിലെത്തി പഠിപ്പിച്ചുകൊള്ളാം. അദ്ദേഹം വീട്ടിലിരുന്ന് പഠനം തുടർന്നു. അദ്ദേഹത്തിന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്നത് അമ്മയായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ തന്നെ ഒരു പരീക്ഷണശാലയും ഉണ്ടായിരുന്നു. ഒരിക്കലെന്തോ കാര്യത്തിന് അദ്ദേഹത്തിന്റെ അമ്മ കയർക്കുകയും പരീക്ഷണ സാമഗ്രികൾ എല്ലാം എടുത്ത് പുറത്തേക്കെറിയുകയും ചെയ്തു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പത്രം വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുകയും പഴയ ട്രെയിനിന്റെ ഒരറ്റത്ത് പരീക്ഷണശാല ഉണ്ടാക്കുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ പരീക്ഷണം മൂലം ട്രെയിനിന്റെ ഒരു ഭാഗത്തിന് തീ പിടിച്ചു. ആളുകൾ തീ കെടുത്താൻ സഹായിച്ചെങ്കിലും അദ്ദേഹത്തോടുള്ള ദേഷ്യം കാരണം അദ്ദേഹത്തിന്റെ ചെവിക്കിട്ടടിച്ചു. ഇത് അദ്ദേഹത്തിന്റെ കേൾവിയെ സാരമായി ബാധിച്ചു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം തന്റെ ഫാമിലി റെക്കോർഡ്സ് തിരയുന്ന സമയത്ത് അമ്മയുടെ ഡ്രസ്സുകൾ വച്ചിരിക്കുന്ന അലമാരയിൽ നിന്നും ഒരു കത്ത് കണ്ടെടുത്തു. അത് വർഷങ്ങൾക്ക് മുമ്പ് എഡിസന്റെ എലിമെന്ററി സ്കൂളിൽ നിന്നും ടീച്ചർ അമ്മയ്ക്ക് കൊടുത്തയച്ച കത്തായിരുന്നു. ആ കത്ത് വായിച്ച് അദ്ദേഹം കുറച്ചു നേരം സ്തബ്ധനായി നിന്നുപോയി. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ മകനൊരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ അവനെ ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം തന്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു, എന്റെ അധ്യാപകരുടെ കാഴ്ചപ്രകാരം ഞാനൊരു ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടിയായിരുന്നു. എന്നാൽ എന്റെ അമ്മയുടെ ഹീറോയിസം കാരണം ഞാൻ ഇന്ന് ലോക പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനായിരിക്കുന്നു. എഡിസന്റെ അമ്മയ്ക്ക് നൽകുവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിരുന്നു ആ വാക്കുകൾ. ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ അമ്മ വെറും ഒരു പരിപാലക മാത്രമല്ല, ഒരു കുട്ടിയുടെ ആദ്യത്തെ അധ്യാപിക കൂടിയാണ്. അമ്മയുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും കുട്ടിയുടെ ഭാവി വിജയത്തിന് അടിസ്ഥാനം കുറിക്കുന്നവയാണ്. സംടൈംസ് ദ സ്ട്രെങ്ത് ഓഫ് മദർഹുഡ് ഈസ് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ ലോസ്. താങ്ക് യു. ശുഭദിന വാർത്തയുമായി 6B മിഖായൽ ആന്റണി. ശുഭദിനം. നേട്ടങ്ങളിലേക്കുള്ള വഴി. ഹംഗേറിയൻ ആർമി ഉദ്യോഗസ്ഥനായിരുന്നു കരോളി ടാക്കക്സ്. ഷൂട്ടിംഗിൽ ലോക ചാമ്പ്യനാകുക എന്നതായിരുന്നു ചെറുപ്പം മുതലേ ഉള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പരിശീലനം നടത്തി. പക്ഷേ ഒരു ദിവസം സൈനിക പരിശീലനത്തിനിടെ അദ്ദേഹത്തിന്റെ വലത് കൈ നഷ്ടപ്പെട്ടു. ഷൂട്ടിംഗ് ജീവിതം അവസാനിച്ചെന്ന് പലരും വിധി എഴുതിയെങ്കിലും ടാക്കക്സ് ഇടത് കൈകൊണ്ട് ഷൂട്ടിംഗ് പരിശീലനം തുടർന്നു. ഒളിമ്പിക്സിൽ മത്സരിക്കാൻ 1938 യോഗ്യത നേടിയെങ്കിലും പിന്നീടുള്ള 2 ഒളിമ്പിക്സുകളും ലോകയുദ്ധം കാരണം ഉപേക്ഷിക്കപ്പെട്ടു. എന്നാൽ ടാക്കക്സ് ഒരു ദിവസം പോലും മുടങ്ങാതെ പരിശീലനം നടത്തി. 1948-1952 ഒളിമ്പിക്സുകളിലെ ഷൂട്ടിംഗ് സ്വർണ മെഡലുകൾ കരോളി ടാക്കക്സിനായിരുന്നു. 2 ആളുകളുണ്ട്, സ്വയം വിധി തീരുമാനിക്കുന്നവരും സാഹചര്യങ്ങൾ വിധിയെഴുതുന്നവരും. അവരുടെ കഴിവുകളിൽ സാമ്യമുണ്ടായാലും ഉൽപാദനക്ഷമതയിലും മനോഭാവത്തിലും വ്യത്യാസമുണ്ട്. സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒഴിവാകാനൊരു കാരണം കിട്ടിയാൽ മതി. ഏത് കാര്യവും ചെയ്യാതിരിക്കുന്നതിന് ന്യായീകരണം അവർക്കുണ്ടാകും. വിധി എന്റെ വഴി കാട്ടി എന്ന ബോർഡും തൂക്കിയാകും അവരുടെ ഓരോ ചുവടുവയ്പും. എളുപ്പ വഴികളോടും സുഖജോലികളോടുമായിരിക്കും അവർക്ക് താല്പര്യം. സ്വയം വിധി നിർണയിക്കുന്നവർക്ക് വഴിയോ ദൂരമോ പ്രശ്നമല്ല. എങ്ങനെ ഒഴിവാക്കും എന്നതിനു പകരം എങ്ങനെ പൂർത്തിയാക്കും എന്നതായിരിക്കും ഓരോ പ്രവൃത്തിയെക്കുറിച്ചും അവരുടെ ചിന്ത. ഞാൻ തന്നെ ചെയ്യും, എന്തു വന്നാലും പിന്മാറില്ല,
തോൽക്കാൻ മനസ്സില്ല തുടങ്ങിയ വിശ്വാസ പ്രമാണങ്ങളിലൂടെയാകും അവരുടെ യാത്ര. മെഡലുകളേക്കാൾ ആദരിക്കേണ്ടതും അനുഗമിക്കേണ്ടതും അവ നേടാനെടുത്ത വഴികളാണ്. എല്ലാവരും ഒരുപോലെ അതിജീവിക്കുകയോ വിജയിക്കുകയോ ഇല്ലെന്നത് പ്രകൃതി നിയമമാണ്. നിരന്തര യജ്ഞം നടത്തുന്നവർക്ക് വളരാതിരിക്കാനാകില്ല എന്നത് അതേ നിയമത്തിന്റെ മറുവശം. നേട്ടങ്ങളെ തന്നിലേക്ക് വലിച്ചടുപ്പിക്കുകയല്ല, നേട്ടങ്ങളുടെ വാസസ്ഥലത്തേക്ക് ഇറങ്ങിപ്പുറപ്പെടുകയാണ് ഓരോ ജേതാവും ചെയ്യുന്നത്. നിയന്ത്രണ വിധേയമല്ലാത്ത കാര്യങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതിനു പകരം പ്രതീക്ഷയും പരിശ്രമവും നിലനിർത്തിയാൽ വരുതിയിലാക്കാൻ കഴിയാത്ത ഒന്നുമില്ല. വർഷങ്ങൾ നീളുന്ന കാത്തിരിപ്പിനിടയിൽ നേരിടേണ്ടി വരുന്ന അവഹേളനവും അവമതിപ്പും അവഗണിക്കാൻ പഠിച്ചാൽ നേട്ടങ്ങളിലേക്കുള്ള യാത്ര പതിന്മടങ്ങ് എളുപ്പമാകും. ഈ ആഴ്ചയിൽ പരിപാടികൾ അവതരിപ്പിച്ച 6A, 6B, 8D, 9E എന്നീ ക്ലാസുകളിലെ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. അവരെ ഒരുക്കിയ അധ്യാപകർക്കും നന്ദി. മികച്ച പരിപാടികളുമായി റേഡിയോ പ്രിയോർ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും കാത്തിരിക്കുക. മീ അലയന ടിവി സൈനിങ് ഓഫ്. ഗുഡ് ബൈ. കണകണ മുഴുകി വരും കുളിരലയും നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂടം മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കണകണ മുഴുകി വരും കുളിരലയും നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, ഗുണം ഭാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോ.